ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുടെ പമ്പ ഓപ്പറേറ്റർ ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറന്റ് ലി ബാച്ചസൊക്കെ റണ്ണിങ് ആണ് നമ്മൾ ഓഗസ്റ്റ് നാലാം തീയതി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ആളുകൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത് ഫുൾ ഇലക്ട്രിക്കലും ഫുൾ മെക്കാനിക്കൽ പോർഷൻസും കംപ്ലീറ്റ് ആക്കും ഓക്കെ ഇപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ പോർഷൻ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സിസ്റ്റം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ഒരു ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്താണ് സ്റ്റാർട്ടിംഗ് സിസ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റാർട്ടിങ് ഡ്രൈവ്സിനെ കുറിച്ച് നോക്കാം അതിലെ ബെൻഡിക്സ് ഡ്രൈവിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു സ്റ്റാർട്ടിങ് മോട്ടർ എവിടെയാണ് ഇരിക്കുന്നത് സ്റ്റാർട്ടിംഗ് മോട്ടർ ഈസ് ലൊക്കേഡ് ചെയ്യാൻ ദി ആണ് ദ ഡ്രൈവ് ഗിയർ ഓൺ ദി സ്റ്റാർട്ടർ ഈസ് അറേഞ്ച് സോ ദാറ്റ് ഇറ്റ് ക്യാൻ മെഷ് വിത്ത് ദീത്ത് ഓഫ് ദി ഫ്ലൈവീ ഓ ദ റിംഗ് ഗിയർ മറ്റേ സ്റ്റാർട്ടിംഗ് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പിന്വൻ ഗിയർ അതായത് നമ്മുടെ എന്താണ് നമ്മുടെ ഫ്ലൈ വീൽ അല്ലെങ്കിൽ റിംഗ് റിംഗ് ഗിയറിൽ എങ്ങനെ മെഷ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എന്താണ് സ്റ്റാർട്ടർ മോട്ടർ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ മെയിനായിട്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻലി ടു ട്രാൻസ്മിറ്റ് ദ ടേണിംഗ് ഫോഴ്സ് എഞ്ചിൻ സ്റ്റാർട്ടിങ് മോട്ടർ റൺ ആൻഡ് ടു ഡിസ്കണക്ട് ദിസ്റ്റാർട്ടിങ് മോട്ടർ ഫ്രം ദി എഞ്ചിൻ ഇമിഡിയറ്റ്ലി ആഫ്റ്റർ ദി എൻജിൻ ഹാവ് സ്റ്റാർട്ടഡ് അതായത് നമ്മുടെ ഒരു ടേണിംഗ് ഫോഴ്സ് ഇപ്പം ഈ ടേണിംഗ് ഫോഴ്സിനെ നമ്മൾ ഈ സ്റ്റാർട്ടർ മോട്ടർ റൺ ചെയ്ത് എന്ത് ചെയ്ത് റൺ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ എൻജിൻ സ്റ്റാർട്ടായ ശേഷം നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിനെ എൻജിനിൽ നിന്നും സഡൻലി ഡിസ്കണക്ട് ചെയ്യുന്നതുമാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായോ ടു ട്രാൻസ്മിറ്റ് ദ ടേണിംഗ് ഫോഴ്സ് ടു ദ എൻജിൻ എൻ ദ സ്റ്റാർട്ടിംഗ് മോട്ടർ റൺസ് ആൻഡ് ടു ഡിസ്കണക്ട് ദ സ്റ്റാർട്ടിംഗ് മോട്ടർ ഫ്രം ദി എഞ്ചിന് എമീഡിയറ്റ്ലി ആഫ്റ്റർ ദ എൻജിൻ ഹാസ് സ്റ്റാർട്ടഡ് അതാണ് ഫസ്റ്റ് നമ്മുടെ ഡ്രൈവിൻ്റെ എന്ന് വെച്ചാൽ രണ്ടാമത് എന്താണ് to provide a gear reduction ratio between the starting motor and the engine, okay. The gear ratio between the dryer driven pinion and the flywheel is usually about a 15 to one. That means the starting motor rotate ഫിഫ്റ്റീൻ ടൈംസ് ആസ് ഫാർ എസ് ദി എഞ്ചിൻ ഓർ ആസ് അറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ടു ടേൺ ദി എൻജിൻ അറ്റ് സ്പീഡ് ഓഫ് ഹൺഡ്രഡ് ആർ പി എം അതായത് നമ്മൾ പറഞ്ഞു നമ്മളെ എൻജിന് നമ്മളെ എൻജിനും നമ്മളെ സ്റ്റാർട്ടർ മോട്ടറും തമ്മിൽ ഒരു ഗിയർ റിഡക്ഷൻ റേഷ്യോ ഉണ്ട് അതായത് ഏകദേശം എബൌട്ട് ഫിഫ്റ്റീൻ ടു വൺ ആണ് അതായത് എന്താ ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിൽ ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആണ് റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുന്നത് സോ ദാറ്റ് നമ്മുടെ എഞ്ചിൻ എന്താണ് ഒരു ഹൺഡ്രഡ് ആർ പി എം നിലനിർത്തുന്നത് ഓക്കെ അത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മുടെ എഞ്ചിന് എന്താണ് ഒരു നൂറ് ആർ പി അല്ലെങ്കിൽ ഹൺഡ്രഡ് ആർ പി എത്തിലേക്ക് നിലനിർത്തുന്നത് ഓക്കെ അതാണ് അതിൻ്റെ മീനിങ് ഫിഫ്റ്റീൻ ടു വൺ എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിന് ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഞ്ചിനെ നൂറ് ആർ പി എത്തിലേക്ക് നിലനിർത്തുന്നത് അത്രയും സ്യൂട്ടബിൾ ഗിയർ ഏഷ്യൂ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇതും ഒരു ഫംഗ്ഷനാണ് ഓക്കെ പിന്നെന്താ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട് അതായത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിന് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടർ മോട്ടറുണ്ട് പിന്നെ പിനിയോൺ ഗിയർ അല്ലെങ്കിൽ റിംഗ് ഗിയർ ഉണ്ട് ഇതൊന്നും ഡാമേജ് ആവാതെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ചെയ്യൂ ഓക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഡ്രൈവിൻ്റെ ഒരു മെക്കാനിസം ഫംഗ്ഷൻ കൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നിയോൺ ഗിയറിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടർ മോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുൻപ് ചിലപ്പോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നല്ലോ അപ്പോൾ ചില ഡ്രൈവ് മെക്കാനിസം കാരണം നമ്മൾ ഈ പിനിയോൺ ഗിയർ ചിലപ്പം ഡാമേജ് ആവാൻ സ്റ്റാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പിന്നിയോൺ ഗിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനും ഈ സ്റ്റാർട്ടർ മോട്ടർ ഡ്രൈവ്സിന് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവ് മെക്കാനിസത്തിന് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നു വെച്ചാൽ ടു ട്രാൻസ്മിറ്റ് ടേണിംഗ് ഫോഴ്സ് നമ്മൾ സ്റ്റാർട്ടർ മോട്ടറിൽ റൺ ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എഞ്ചിൻ സ്റ്റാർട്ടായ ശേഷ ശേഷം സ്റ്റാർട്ടർ മോട്ടറിനെ എഞ്ചിനിൽ നിന്നും സഡൻലി ഡിസ്കണക്ട് ചെയ്യുന്നതുമാണ് ഡ്രൈവിൻ്റെ ഫംഗ്ഷൻ പിന്നെ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടർ മോട്ടറും അതുപോലെ തന്നെ തമ്മിലൊരു ഗിയർ റിഡക്ഷൻ റേഷ്യോ ഉണ്ട് ഏകദേശം ഫിഫ്റ്റീൻ ടു വൺ ആണ് അതായത് ഈ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആർ പി എം റൊട്ടേറ്റ് ചെയ്തും

വിത്ത്ാഫ്റ്റ് വിത്ത് സ്റ്റാർട്ടിംഗ് മോട്ടർ അറ്റ് എ നോർമൽ എഞ്ചിൻ സ്പീഡ് ആവുമ്പോൾ ദ ഷാഫ് വുഡ് സ്പിൻ അറ്റ് എ റാപ്പിഡ് റേറ്റ് ഓഫ് സ്പീഡ് ഓക്കെ അറ്റ് സച്ച് ദാറ്റ് സ്പീഡ് ദ സ്റ്റാർട്ടിങ് മോട്ടർ വുഡ് ബി ബാഡ്ലി ഡാമേജ്ഡ് ഓക്കെ നമ്മുടെ ഡ്രൈവ് ഇനിയോട് നമ്മളെന്താണ് നമ്മുടെ ഫ്ലൈവേലായിട്ട് മെഷി ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഒരു ലോക്കഡായി ഇപ്പോൾ ഒരു നോർമൽ എൻജിൻ സ്പീഡ് ആ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി ഒക്കെ എത്തുമ്പോൾ നമ്മൾ ആ ഷാഫ്റ്റ് എന്ത് ചെയ്യും സ്പിൻ അറ്റ് ഏപ്പിഡ് റേറ്റ് ഓഫ് സ്പീഡ് ഒരു ട്വൻറ്റി ടു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് ആർ പി ഒ സ്പീഡിൽ നല്ലപോലെ കിടന്ന് കറങ്ങും ആ ഒരു റേറ്റ് ഓഫ് സ്പീഡിൽ നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടറിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഡാമേജ് ആവാനും സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ട് നോക്കുക അപ്പോൾ നമുക്ക് ടൈപ്പ്സ് നോക്കാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ഡ്രൈവ് ഉണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ബെൻഡിക്സ് ഡ്രൈവ് അല്ലെങ്കിൽ നമുക്ക് ഇനേഴ്സിയ ഡ്രൈവ് എന്ന് പറയാം ഇംപ്രൂവ്ഡ് ഇനേഷ്യ ടൈപ്പ് ബെൻഡിക്സ് ഫോളോ ടൂ ടൈപ്പ് പ്രീ എൻഗേജ്മെൻറ്റ് ഡ്രൈവ് സ്ലൈഡിങ് ആർമേച്ചർ വിത്ത് ഓവർ റണ്ണിംഗ് ടൈപ്പ് പെർമൻ മാഗ്നറ്റ് ടൈപ്പ് ഈ എല്ലാ സ്റ്റാർട്ടിംഗ് ഡ്രൈ സ്റ്റാർട്ടർ ഡ്രൈവ്സും യൂസ് ചെയ്യുന്നത് വൺ വേ ആണ് അതായത് ഓവർ റണ്ണിങ് ആണ് ടു റിലീസ് ദ സ്റ്റാർട്ടർ ഡ്രൈവ് പിന്നിയോൺ ഫ്രം ദി വീൽ ആഫ്റ്റർ ദ എഞ്ചിൻ ഹാസ് സ്റ്റാർട്ട് ഐട്ടം ഓക്കെ ടൈപ്സ് ഓഫ് സ്റ്റാർട്ടർ ഡ്രൈവില് ഫസ്റ്റ് നമുക്ക് ബെൻഡിക്സ് ഡ്രൈവ് എന്താണെന്ന് നോക്കുക അല്ലെങ്കിൽ നമുക്കിതിന് ഇനേഷ്യ ഡ്രൈവ് എന്ന് പറയാം ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഓൾഡൻ ഡേയ്സിലെ വെഹിക്കിൾസിൽ ഉപയോഗിച്ചിരുന്ന ഒരു മെക്കാനിസമാണ് ഈ ബെൻഡിക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് നമ്മൾ പറഞ്ഞു ഓൾഡൺ ഡേയ്സിലുള്ള വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ബെൻഡിക്സ് ഡ്രൈവ് എന്ന് വെച്ചാൽ അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെൻഡിക്സ് ഡ്രൈവ് ഒരു ടൈപ്പ് ഓഫ് എൻഗേജ്മെൻറ്റ് മെക്കാനിസമാണ് ഇൻ എ സ്റ്റാർട്ടർ മോട്ടർ ഓഫ് ഐ സി എൻജിൻസ് ഇവിടെ ഇനേഴ്ഷ്യ ടൈപ്പ് ഡ്രൈവാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് പ്രിൻസിപ്പൾ ഓഫ് ഇനേഴ്ഷ്യ ഓഫ് അൺബാലൻസ്ഡ് വെയ്റ്റ് ആണ് ഇൻഡിസ് ടൈപ്പ് പിനിയോൺ ഈസ് മോഡ് ഓൺ എ ത്രെഡഡ് സ്ലീവ് അതായത് നമ്മളിവിടെ സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് പറ്റും നമ്മൾ ഈ ഡ്രൈവ് പിനിയോണ് നമ്മുടെ ഫ്ലൈവീലർ ഇൻഗിയറുമായി എൻഗേജ് ചെയ്ത് അവിടെ ഒരു ഇനേഴ്ഷ്യ ഡ്യൂ ടു ഇനേഴ്ഷ്യ കാരണം നമ്മൾ ആ ഒരു ഡ്രൈവ് പിന്നിൽ ഡ്യൂ ടു ഇനേഴ്ഷ്യ കാരണം നമ്മൾ ഷാഫ്റ്റിൻ്റെ എൻഡിലുള്ള ഡ്രൈവ് പിന്നിയോണം എന്ത് ചെയ്യും ഒരു ഇനേഴ്ഷ്യ ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ ഫലമായി എന്ത് ചെയ്യും നമ്മുടെ പിന്നിയോണം എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫ്ലൈവീൽ ഗിയറുമായിട്ട് എന്ത് ചെയ്യുകയാണ് എൻഗേജ് ചെയ്യുകയാണ് ഓക്കെ മനസ്സിലായോ അപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി ഡിസ്എൻഗേജ്മെൻ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം പിന്നെ വീണ്ടും എന്ത് ചെയ്യും റിട്ടേൺ വരികയും ചെയ്യുകയാണ് അതായത് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഡ്രൈവ് പിന്നിയോണ് റിംഗ് ഗിയറുമായി എൻഗേജ് ചെയ്ത് ഡ്യൂ ടു ഇനേഴ്ഷിയെ കാണും നമ്മുടെ ഷാപ് എൻഡിലുള്ള ആ ഡ്രൈ പിന്നിയോണിൽ ഒരു ഇനേഴ്ഷി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഫലമായി നമ്മുടെ പിന്നീണ് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായി ഫ്ലൈ വീൽ റിംഗിയറുമായിട്ട് എൻഗേജ് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ എൻജിൻ സ്റ്റാർട്ടായി പിന്നെ ഡിസ് നടക്കുന്ന സമയത്ത് ഒരു സെൻട്രിഫിക്കൽ ഫോഴ്സ് കാണും വീണ്ടും അത് തിരിച്ച് റിട്ടേൺ വരികയും ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇത് മെയിൻലി ഈ ഒരു ടൈപ്പ് ഡ്രൈ വർക്ക് ഉണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇനേഴ്ഷിയാണ് അത് ഓർത്തോടം പ്രിൻസിപ്പിൾ ഓഫ് ഇനേഴ്ഷിയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെൻഡിസ് ഡ്രൈവിൻ്റെ ബെൻഡിസ് ഇനേഷ്യ ഡ്രൈവിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബെയറിങ് പ്ലേസ് കാണാം എക്സൈറ്റർ വൈൻഡിങ് കാണാം പോൾ പോൾഷ്യൂ ആർമിച്ചത് ഒരു മോട്ടറാണ് പിന്നെ കണക്ടിങ് ടെർമിനൽസ് ഉണ്ട് കോയിൽ സ്പ്രിംഗ് ഉണ്ട് പിനിയോൺ ഉണ്ട് ഡ്രൈവ് ആൻഡ് ബെയറിങ് പ്ലേസും ഉണ്ട് ഓക്കെ ഓക്കെ ഇത് ഇവിടെ മെയിൻ നമ്മൾ ഇത് ഇത് കാണാൻ നമുക്കൊരു ഒരു ത്രെഡഡ് സ്ലീവ് പോലെയാണ് ഈ ത്രെഡഡ് സ്ലീവാണ് അപ്പം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഡ്രൈവ് പിനിയോൺ മെക്കാനിസം വരുന്നത് ഓക്കെ അതായത് ഇതിനെന്താണ് ഒരു സ്ക്രൂട് സ്ക്രൂഡ് ടൈപ്പ് ഒരു സ്ക്രൂ കോയിൽ സ്പ്രിങ് ആണ് ഒരു സ്ക്രൂ പോലത്തെ ഒരു സ്ലീവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബെൻഡേജ് ത്രെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാണെങ്കിൽ കണ്ടോ ഈ ബെൻഡേജ് ത്െഡ്ഡെന്ന് അല്ലെങ്കിൽ ഒരു സ്ക്രൂ പിന്നി സ്ക്രൂ സ്ലീവ് എന്നൊക്കെ പറയാം ഈ ബെൻ്റേജ് ആണ് നമ്മളെ ഷാഫ്റ്റിൽ ഇതെന്ത് ചെയ്യും ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രൈ പിനിയോണ് നമ്മളെ ഇൻറ്റേർണൽ സ്ക്രൂ ത്രെഡ്സ് ഉണ്ട് ഇതിൽ ഈ ഡ്രൈ പിന്നിയോണിൽ ഇൻറ്റേണൽ സ്ക്രൂ ത്രെഡ്സും ഉണ്ട് അപ്പോൾ ഇത് മൗണ്ടഡ് നമ്മുടെ നമ്മൾ സ്ലീവിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും ആ ഒരു ത്രെഡ് സ്ക്രൂഡ് സ്ലീവിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ക്ക് ഇങ്ങനെ അതിനൊരു ഫോർവേഡ് ബാക്ക്വേർഡ് ഒരു മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഫ്ലൈവിലേക്ക് ഫ്ലൈ വീലിലേക്ക് എൻഗേജ് ചെയ്യണ്ടോ ഈ ഫ്ലൈ വീലിലേക്ക് നമ്മൾ ഈ എൻഗേജ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു ആൻറ്റി ഡ്രിഫ്റ്റ് സ്പ്രിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വാക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ സോളിനോയുടെ സ്വിച്ചിലൂടെ സ്റ്റാർട്ടിങ് മോട്ടറ് എന്തെയും ഡ്രൈവ് സ്റ്റാർട്ടിങ് മോട്ടർ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു റൊട്ടേഷൻ ഷാഫ്റ്റിൽ നിന്നും ഈ സ്ലീവിലേക്ക് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ആ ടോർക്ക് അപ്പം ഈ പിനിയോൺ സ്ലീവിലൂടെ എന്തെങ്കിലും ഒരു ഫോർവേർഡ് മൂവ് ചെയ്ത് നമ്മുടെ ഫ്ലൈ ഫ്ളൈവീല് ഈ റിംഗിയറുമായി മെഷ് ചെയ്യുകയാണ് അങ്ങനെ എന്തെയ്യും നമ്മുടെ ആർമേച്ചർ ഷാഫ്റ്റിൽ നിന്നും ഈ സ്ലീവിലൂടെ ഡ്രൈ പിന്നിയോണിൽ കിട്ടുന്ന ആ ഒരു ടോർക്ക് നമ്മുടെ ഫ്ലൈവീലിൽ എന്തെങ്കിലും റിംഗ് ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് നമ്മുടെ എഞ്ചിൻ എന്തെങ്കിലും സ്റ്റാർട്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഡ്യൂ ടു യൂണിവേഴ്സി കാരണം വീണ്ടും റിട്ടയർഡ് ആയിട്ട് തിരികെ വരികയാണ് മനസ്സിലായോ അതായത് ഒന്നുമില്ല നമ്മളൊരു സ്റ്റാർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതായത് സോൾനോട് സ്വിച്ചിലൂടെ നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടറിന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ ഷാട്ടിൽ നിന്നും നമ്മുടെ സ്ലീവിലേക്ക് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് അപ്പം ഈ പിന്നിയോൺ സ്ലീവിലൂടെ ഫോർവേഡ് മൂവ് ചെയ്ത് നമ്മൾ ഫ്ലൈ വീൽ എന്ത് ചെയ്യും ഗിയറോ ആയിട്ട് മെഷ് ചെയ്യുകയാണ് മെഷ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആർമേച്ചർ ഷാർട്ടിൽ നിന്നും സ്ലീവിലൂടെ ഡ്രൈവ് പിന്നിയോണിൽ കിട്ടുന്ന ടോർക്ക് ഫ്ലൈ ടോക്ക് ഫ്ലൈവീൽ റിംഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട്സ് ആൻഡ് എന്തെങ്കിലും പിന്നെ ആ ഒരു വീണ്ടും പിന്നീട് എന്തെങ്കിലും ഇന്നേഴ്സ് കാരണം റിട്ടേൺ ആയിട്ട് തിരികെ വരുകയാണ് മനസ്സിലായോ അതുകൊണ്ട് നമ്മളൊരു ത്രെഡഡ് സ്ലീവ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ത ഈ ഡ്രൈ പിന്നിയോൺ മെക്കാനിസം ഉണ്ട് അപ്പോൾ ഈ സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഡ്രൈ പിന്നിയോൺ എന്ത് ഇനേഴ് കാരണം സ്ലീവ് എന്ത് ഈ മുകളിലൂടെ ഈ ഫ്ലൈ ഫ്ലൈവീലിൽ എൻഗേജ് ചെയ്യുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈമിൽ എന്തോ പറ്റും നമ്മുടെ ആർമേച്ചർ ഷാഫ്റ്റിൽ സ്പീഡ് കുറഞ്ഞ് ആ ഒരു കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടൈമിൽ നമ്മൾ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഡ്യൂ ടു ഇനേഷ്യ കാരണം ഇണപ്പിനിയോൺ വീണ്ടും ബാക്ക് ബാക്കിലേക്ക് ഒറിജിനൽ പൊസിഷനിലോട്ട് പോകും മനസ്സിലായോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ബെൻഡിക്സ് ഡ്രൈവിൻ്റെ ഫംഗ്ഷൻ അത് ഇവിടെ എൻഗേജും ഡിസ് എൻഗേജും നടക്കുന്നത് ഓക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇഗ്രിജ് സ്വിച്ച് പ്രെസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടർ മോട്ടർ ബിഗിൻസ് ടേൺ ചെയ്യും ദ ഇനേഴ്സ് ഓഫ് ദി ഡ്രൈ പിന്നീട് എൻ ദിൻസ് അസംബ്ലി കോസസ് ഇറ്റ് ടു ഉ സ്പ്രിങ് ഫോഴ്സിംഗ് ദ ലെങ് ഓഫ് ദി സ്പ്രിംഗ് ടു ചേഞ്ച് ആൻഡ് എൻഗേജ് വിത്ത് ദ റിംഗ് ഗിയർ പറഞ്ഞതാണ് ഡിസ്എൻഗേജ് ചെയ്യുമ്പോൾ അതായത് വെന്ത എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ബാക്ക് ഡ്രൈവ് ഫ്രം ദി റിംഗ് ഗിയർ എന്ത് ചെയ്യും ഈ ഡ്രൈ ഡ്രൈ പിനിയോണെ ടു എക്സൈഡ് ദ റൊട്ടേഷൻ ഓഫ് സ്പീഡ് ഓഫ് ദി സ്റ്റാർട്ടർ അറ്റ് വിച്ച് പോയിന്റ് ദ ഡ്രൈ പിനിയോണെ ഈസ് ഫോഴ്സ്ഡ് ബാക്ക് ആൻഡ് ഔട്ട് ഓഫ് ദി മെഷ് വിത്ത് ദ റിംഗ് ഗിയർ ആണ് പിന്നെ നമ്മളുടെ സ്പ്രിങ്ങ് പറഞ്ഞു ഇതെന്താണ് ഒരു ഫുൾ ബാക്ക് അസംബ്ലിയാണ് നമ്മുടെ ടു അവോയ്ഡ് എ ഹിറ്റിംഗ് ഓഫ് റിംഗ് ഗിയർ അഗെയിൻസ്റ്റ് ദി കേസിങ് ആണ് നമ്മൾ ഈ സ്പ്രിംഗ് ഗിയർ വെച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് ബെൻഡീസ് ഡ്രൈവിൻ്റെ വർക്കിംഗ് നമുക്ക് ഇനി ഡ്രൈവ് എന്ന് പറയാം നമ്മുടെ ഇതിനൊരു ത്രെഡർ സ്ലീവുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ മുകളിൽ ഡ്രൈ പിന്നിയോൺ മെക്കാനിസം ഉണ്ട് അപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡ്രൈ പിന്നിയോണിൽ ഇനേഴ്ഷ്യ കാരണം എന്ത് ഈ സ്ലീവെന്ത് മുകളിലൂടെ വീലിനെ എൻഗേജ് ചെയ്യും അത് കാരണം നമ്മൾ ഇഗ്രീസ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ആർമേച്ചർ ഷാഫ്റ്റിൽ സ്പീഡ് കുറയുന്ന ടൈമിൽ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡ്യൂ ടു ഇനേഷ്യ കാരണം വേണേൽ പിന്നിയോൺ വീണ്ടും ബാക്ക് ടു ഒർജിനൽ പൊസിഷനിൽ എത്തും ഓക്കെ മനസ്സിലായാലോ അപ്പോൾ ഇതാണ് നമ്മൾ ബെൻഡീസ് ഡ്രൈവ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഡ്രൈവിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ ലോഡ്സ് ഓഫ് മൂവിങ് പാർട്സ് കോസ് റാപ്പിഡ് വെയറിങ് ഓഫ് ടീത്ത് കുറേ മൂവിങ് പാർട്സ് ഉള്ളതുകൊണ്ട് റാപ്പിഡ് വെയറിങ് ഓഫ് ടീത്ത് ആയിരിക്കും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ഓഫ് പിൺ ഈസ് ഡൺ ആഫ്റ്റർ സ്റ്റാർട്ടർ മോട്ടർ സ്റ്റാർട്ട് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നിയോൺ എന്ത് ചെയ്യണം മസ് ബി എൻഗേജ് ബിഫോർ സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റിംഗ് അത് കാരണം എന്ത് ചെയ്തു പ്രീ എൻഗേജ് ഡ്രൈവ് ഈസ് ഡെവലപ്പഡ് അങ്ങനെ നമുക്ക് പ്രീ എൻഗേജ് ഡ്രൈവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആപ്ലിക്കേഷൻ പണ്ടത്തെ കാലത്ത് വെഹിക്കിൾസിലാണ് യൂസ് ചെയ്തത് ഓക്കെ അപ്പം നമുക്കിനി കുറച്ച് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ മെക്കാനിക്സ് നമ്മുടെ സ്റ്റാർട്ടിങ് അതിൻ്റെ കുറച്ച് നമുക്ക് കുറച്ച് എം സി ക്യൂസ് നോക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് പാർട്സ് മോട്ടറിൻ്റെ പാർട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഡീറ്റെയിൽഡായിട്ട് ബാറ്ററി ഓരോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് എം സി ക്യൂസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ദ മെയിൻ ടാസ്ക് ഓഫ് ബാറ്ററി ഇൻ ഓട്ടോമൊബൈലാണ് എന്തായിരിക്കും ഓട്ടോമൊബൈലിൻ്റെ അകത്ത് ബാറ്ററിയുടെ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ടു സപ്ലൈ ലാർജ് എമൗണ്ട് ഓഫ് പവർ ആണ് ടു ടേൺ ദി സ്റ്റാർട്ടർ മോട്ടർ വെൻ ദ എഞ്ചിൻ ഈസ് ബീങ് സ്റ്റാർട്ടഡാ വാട്ട് ഈസ് ദവന്റി മിനിറ്റ് റേറ്റിംഗ് ഓഫ് ബാറ്ററി എന്തായിരിക്കും ട്വന്റി മിനിറ്റ് റേറ്റിംഗ് ഓഫ് ബാറ്ററി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് കറണ്ട് ഫോർ ട്വന്റി മിനിറ്റ്സ് വിത്ത് മിനിമം വോൾട്ടേജ് ഓഫ് വൺ പോയിന്റ് ഫൈവ് വോൾട്ട് ട്വന്റി മിനിറ്റ് മനസ്സിലായല്ലോ ട്വന്റി മിനിറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് കറണ്ട് ഫോർ ട്വന്റി മിനിറ്റ്സ് വിത്ത് മിനിമം സെൽ വോൾട്ടേജ് ഓഫ് വൺ പോയിന്റ് ഫൈവ് വോൾട്ട് ഫോളോ ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ആൽക്കലൈൻ ബാറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് റിമൈന്റ് സെയിം ആയിരിക്കും ആൽക്കലൈൻ ബാറ്ററിയിൽ വാട്ട് ഇസ് ദ റിസേർവ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി ബാറ്ററിയുടെ റിസർവ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഇസ് ദ ടൈം ഫോർ വിച്ച് ദ ബാറ്ററി ക്യാൻ സപ്ലൈ ട്വൻറ്റി ഫൈവ് ആംബിയർ കറണ്ട് അറ്റ് എയ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റ് വിത്ത് മിനിമം സെൽ വോൾട്ടേജ് വൺ പോയിൻ്റ് സെവൻ ഫൈവ് വോൾട്ടാണ് അപ്പോൾ ഒരു ബാറ്ററിയുടെ റിസർവ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്സ് എ ടൈം ഫോർ വീസ്റ്റ് ബാറ്ററി ക്യാൻ സപ്ലൈ എത്ര കറണ്ട് ട്വൻറ്റി ഫൈവ് ആംപിയർ കറണ്ട് ആയിട്ട് എയ്റ്റി ഡിഗ്രി ഫാനൻ ഹീറ്റിൽ സപ്ലൈ ചെയ്യാൻ പറ്റും വിത്ത് മിനിമം സെൽ വോൾട്ടേജ് നമ്മൾ വൺ പോയിൻ്റ് സെവൻ ഫൈവ് ഓൾട്ടാണ് അതാണ് നമ്മുടെ റിസർവ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി എന്ന് വെച്ചാൽ എന്താണ് ഒരു മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി എന്ന് വെച്ചാൽ എ ബാറ്ററി ഹാവിങ് ലെ ലെഡ് കാറ്റ്മിയം പ്ലേറ്റ് ഗ്രിഡാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കോമ്പണൻറ്റ് ഇൻ ഓൾട്ടർനേറ്റീവ് പ്രൊഡ്യൂസേസ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏതായിരിക്കും ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഓൾട്ടർനേറ്ററിനെ കുറിച്ചൊക്കെ ടു കൺട്രോൾ മാക്സിമം കറൻ്റ് ആണോ ടു കൺട്രോൾ മാക്സിമം വോൾട്ടേജ് ആണോ ടു കോമ്പൻസേറ്റ് ഫോർ ടെമ്പറേച്ചർ ചേഞ്ച് ആണോ ടു കൺട്രോൾ മിനിമം കറൻറ്റ് ആണോ ഇറ്റ് ഈസ് ഓപ്ഷൻസി എന്താണ് ടു കോമ്പൻസേറ്റ് ഫോർ ടെമ്പറേച്ചർ ചേയ്ഞ്ച് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യ ഞാൻ ഓൾട്ടർനേറ്റീവ് വിച്ച് കോമണൻറ്റ് കൺട്രോൾസ് ദി ഔട്ട് പുട്ട് ഏത് കോമ്പണൻറ് ആയിരിക്കും ഇറ്റ് ഇസ് വോൾട്ടേജ് റെഗുലേറ്റ് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിൻ വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് ഫ്രെയിം ഓൾട്ടർനേറ്റീവ് ഫ്രെയിമിൻ്റെ മെറ്റീരിയൽ ഏതാണ് ഏതാണ് ഏറ്റസ് അലുമിനിയം അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റിൻ അറ്റ് ദ സ്റ്റ 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 സ്റ്റാർട്ട് ഓഫ് ദി എഞ്ചിൻ ദ ചാർജിങ് വോൾട്ടേജീസ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചാർജിങ് വോൾട്ടേജ് എന്തായിരിക്കും ഹയ്യർ ആയിരിക്കും അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ദ പർപ്പസ് ഓഫ് ഡൈനാമോ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഒരു ഓട്ടോമൊബൈല് ഡൈനാമോയുടെ പർപ്പസ് എന്താണ് കണ്ടിന്യൂസ്ലി ടു റീചാർജ് ദി ബാറ്ററി ആണ് ഓക്കെ ഡൈനാമോ ഡൈനാമോയിൻ്റെ ഓട്ടോമൊബൈൽ എന്ന് വെച്ചാൽ ആരായിരിക്കും ഒരു ഷണ്ട് ജനറേറ്റർ ആണ് ദ ബേസിക് പർപ്പസ് ഓഫ് ദി ഓവർ റണ്ണിങ് ക്ലച്ച് ക്ലച്ചിൻ ദ സ്റ്റാർട്ടർ ഡ്രൈവില് ഓവർ റണ്ണിങ് ക്ലച്ചിൻ്റെ ബേസിക് പർപ്പസ് എന്താണ് ടു ഡിസ്എൻഗേജ് ദ ആർമേച്ചർ വേണ്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർമേച്ചറിനെ ഡിസ്എൻഗേജ് ചെയ്യുക അതാണ് ഓവർ റണ്ണിങ് ക്ലച്ചിൻ്റെ ഫങ്ഷൻ അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിംഗ് മോട്ടർ ഓപ്പറേഷൻ ഈസ് പ്രൊവൈഡ് വിത്ത് ബൈ ദ ഏതായിരിക്കും ബൈ ദ ആർമേച്ചർ അസംബ്ലി ഓക്കെ ദ മാനറ്റിഫ് ഫീൽ റെക്കോർഡ് ഫോർ സ്റ്റാർട്ടിങ് മോട്ടർ ഓപ്പറേഷൻ ഈസ് പ്രൊവൈഡ് ബൈ ദ ആർമേച്ചർ അസംബ്ലി അടുത്ത ക്വസ്റ്റ്യൻ എ സോളിനോട് യൂസസ് ടു കോയില് ദർ വൈൻഡിങ്സ് ആർ കോൾഡ് ആയിരിക്കും പുൾ ഇന്നും ഹോൾഡ് ആണ് വൈൻഡിങ്സിന് പറയുന്ന പേര് ഒരു സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിനകത്ത് അത് എന്തൊക്കെയുണ്ട് ബാറ്ററി ഉണ്ട് സ്റ്റാർട്ടർ ഉണ്ട് ഇക്കിനിച്ച് സ്വിച്ച് ഉണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നോക്കിയായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റൻ വിച്ച് ടൈപ്പ് ഓഫ് ബെൻഡിജ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ദ ഡാമേജ് കോസ്ഡ് ഡ്യൂ ടു ഫോൾസ് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ഏത് ടൈപ്പ് ആയിരിക്കും റബ്ബർ സ്പ്രിംഗ് ടൈപ്പ് ആയിരിക്കും അപ്പോൾ രണ്ട് ടൈപ്പ്സ് ബെൻഡിക്സ് ഡ്രൈവ് വരുന്നുണ്ട് ഇൻബോർഡും ഔട്ട് ബോർഡും ഓക്കെ അടുത്ത് ഓൺ ഓവർ ചേഞ്ചിങ് എ ബാറ്ററി ഓൺ ഓവർ ചാർജിങ് എ ബാറ്ററി ഒരു ചാർജിങ് ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഓവർ ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലാണ് ഇറ്റ് വിൽ ബ്രിങ് അബൌട്ട് കെമിക്കൽസ് ചേഞ്ചിൻ ആക്റ്റീവ് മെറ്റീരിയൽ ആണോ അങ്ങനെ വരില്ല എന്താണ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററി ആണോ ഇറ്റ് വിൽ റേയ്സ് ദ സ്പെസിഫിക് ഗ്യാരറ്റി ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആണോ ഡിസ് ഓപ്ഷൻ ഡി ആണ് ഡൺ ഓഫ് ദി അബോ സെൽസ് ആർ കണക്ടഡ് ഇൻ സീരീസ് എന്തിനായിരിക്കും ടു ഇൻക്രീസ് ഡി വോൾട്ടേജ് റേറ്റിംഗ് ആണോ കറണ്ട് റേറ്റിംഗ് ആണോ സെൽസ് സീരീസിൽ കണക്ട് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കമൻഡ് ചെയ്യുക വോൾട്ടേജ് റേറ്റിംഗ് ആണോ കറണ്ട് റേറ്റിംഗ് ആണോ എന്ന് അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റിൻ ട്രിപ്പിൾ ചാർജിങ് ഓഫ് ബാറ്ററീസ് ട്രിപ്പിൾ ചാർജിങ് ഓഫ് ബാറ്ററീസ് ഹെൽപ്സ് ഇൻ എന്തായിരിക്കും ടു കീപ്പ് ഇറ്റ് ഫ്രഷ് ആൻഡ് ഫുള്ളി ചാർജ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ ഇത്രയും കോസ്റ്റ്യൻസ് പഠിക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സ് നമുക്ക് അടുത്ത ഡ്രൈവിനെ കുറിച്ച് പഠിക്കാം ഓക്കെ താങ്ക് യു